ഇനി മൊഡ്യൂൾ സിക്സിൽ നിന്നും നോക്കാം ക്വസ്റ്റ്യൻസ്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓർ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എ എം ആൻഡ് എഫ് എം സിസ്റ്റം. ഡിഫറൻസ് ഒരു 4 ഡിഫറൻസ് എഴുതുക, അപ്പോൾ അതിന് മാർക്ക് കിട്ടും, 4 മാർക്ക്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ കാണാൻ പഠിക്കാനേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ ചോദിച്ചിട്ടുള്ളത് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വിത്ത് എ ബ്ലോക്ക് ഡയഗ്രാം, 6 മാർക്ക്. എന്തിനാണ് ആൻറ്റിന യൂസ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയാം, 4 മാർക്ക്. ഫോർ ട്രാൻസ്മിറ്റിംഗ് ഡേറ്റ, അതിനെ കാരണം എക്സ്പ്ലനേഷൻ എഴുതിയാൽ മതി. അപ്പോൾ അത്രയും കിട്ടി. പിന്നെ വരുന്നത് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു സ്കെച്ച് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അതൊരു 5 മാർക്കാണെങ്കിലും ഇത് ഒരുപാടുണ്ട്. അതേപോലെ ജി എസ് എം സിസ്റ്റത്തിൻ്റെ സിസ്റ്റം വരച്ച് പടം വരയ്ക്കുന്നതിന് ഒരുപാടുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിലും കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ഈ 70 മാർക്ക് നിങ്ങൾക്ക് 70 മാർക്ക് എഴുതിയാൽ മതി. അപ്പോൾ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ്റെ സിസ്റ്റം പടം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയില്ല, കാര്യം അത് ഒരുപാടുണ്ട് എഴുതാൻ, വരയ്ക്കാനും ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 11 ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നെഗ്ലക്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നോക്കേണ്ടത് വർക്കിംഗ് ഓഫ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറും ഇമ്പോർട്ടൻസ് ഓഫ് ആൻറ്റിനെ നോക്കിയാൽ മതി ഫ്രം മൊഡ്യൂൾ 6. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാൽ അത് തന്നെയാണ്, എ എം ആൻഡ് എഫ് എം അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് എ എം കമ്പയർഡ് ടു എഫ് എം, എ എമ്മിൻ്റെ പ്രത്യേകത എന്താണ് കമ്പയർഡ് ടു എഫ് എം. എഗെയിൻ കമ്പാരിസൺ മനസ്സിലാക്കിയവർക്ക് അത് എഴുതാനേ ഉള്ളൂ. പിന്നെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, ദ മോഡുലേഷൻ ഇൻഡെക്സ് ഫോർ എ എം, സിമ്പിൾ ക്വസ്റ്റ്യൻ 5 മാർക്കിന്. പിന്നെ ദ എക്സ്പ്ലെയിൻ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ, 5 മാർക്കിന്. ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾ ഓഫ് ആൻറ്റിന, അതും 3 മാർക്കിന് പറഞ്ഞിട്ടുണ്ട്, 3 മാർക്ക് എക്സ്പ്ലനേഷൻ. പിന്നെ വരുന്നത് എഗെയിൻ വർക്കിംഗ് ഓഫ് ജി എസ് എം സിസ്റ്റം, ഇവിടെ 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു ഡയഗ്രാമാണ്, 3.5 മാർക്കിന് ഡയഗ്രാത്തിന് മാത്രം പോകും, അത് വലിയൊരു ഡയഗ്രാമാണ്, പ്ലസ് എക്സ്പ്ലനേഷൻ അതിൽ കൂടുതലുണ്ട്. അപ്പം ഞാൻ വർക്കിംഗ് ഓഫ് ജി എസ് എം സിസ്റ്റം പഠിക്കാൻ പറയില്ല, അത് ലീവ് ചെയ്യാനേ പറയുള്ളൂ, കാര്യം നിങ്ങൾക്ക് മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ ഉള്ളത് ഇതെന്തായാലും അറിഞ്ഞിരിക്കണം, വാട്ട് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് സെല്ലിൻ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ, എന്താണ് നിങ്ങളുടെ കോൺസെപ്റ്റ് ഓഫ് സെല്ലിൻ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഹാൻഡ് ഓഫ്, എങ്ങനെയാണ് നിങ്ങൾ സെല്ല് ഒരു സെല്ലിൽ നിന്ന് വേറെ സെല്ലിലോട്ട് പോകുമ്പോൾ ഈ കോൾ ട്രാൻസ്ഫർ എങ്ങനെ നടക്കുന്നു, അതും കൂടെ മിനിമം അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പോൾ 4 എന്തെങ്കിലും എഴുതി വയ്ക്കാനുള്ള സംഭവമാവും. അപ്പോൾ എന്തായാലും ഒരു 4-8 മാർക്കിന് സുഖമായി നമുക്ക് മൊഡ്യൂൾ മൊത്തം പഠിച്ചില്ലെങ്കിലും മൊത്തം ഒരു ഇത്രയും പകുതി പഠിച്ചാലും ഒരു മൊഡ്യൂൾ 5 നിന്ന് ഒരു 4 മാർക്കോ 8 മാർക്കോ സുഖമായി സ്കോർ ചെയ്യാൻ പറ്റും ഔട്ട് ഓഫ് 14.